ഞാൻ വായിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ ആയി തോന്നിയ ചെറുതായിട്ടെങ്കിലും ലൈഫ് ചേഞ്ചിങ് ആയി തോന്നിയ സെൽഫ് ഹെൽപ്പ് സെൽഫ് ഇംപ്രൂവ്മെന്റ് കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ബുക്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ബുക്സ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ഓർഡറിൽ ഒന്നുമല്ല അതായത് ഏറ്റവും നല്ല ബുക്ക് ആദ്യം അല്ലെങ്കിൽ ഏറ്റവും മോശം ബുക്ക് ആദ്യം അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു ഓർഡറിൽ ഒന്നുമല്ല കുറച്ച് സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്ന ചില ബുക്ക്സ് ആണ് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ദ ഫൈവ് സെക്കൻഡ് റൂൾ ബൈ മെൽ റോബിൻസ് ഈ ഫൈവ് സെക്കൻഡ് റൂളിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ ഈ ബുക്കിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ദ ഫൈവ് സെക്കൻഡ് റൂൾ ട്രാൻസ്ഫോം യുവർ ലൈഫ് വർക്ക് ആൻഡ് കോൺഫിഡൻസ് വിത്ത് എവ്രി ഡേ കറേജ് ഇതിൽ പറയുന്ന ഓരോ കാര്യത്തെയും അവര് കറേജിനെ ബേസ് ചെയ്തിട്ടാണ് ധൈര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ഫസ്റ്റ് പേജിൽ തന്നെ ഇതിന്റെ ഒരു സമ്മറി എന്നുള്ള പോലെ അവർ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ദിസ് ഈസ് ദ ട്രൂ സ്റ്റോറി ഓഫ് ദ ഫൈവ് സെക്കൻഡ് റൂൾ വാട്ട് ഇറ്റ് ഈസ് വൈ ഇറ്റ് ആൻഡ് ഹൗ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ് ആർ യൂസിങ് ഇറ്റ് ടു ചേഞ്ച് ദയർ ലൈഫ്സ് ഇൻ ഫൈവ് സിംപിൾ സെക്കൻഡ്സ് ദ ഇവൻസ് ഡിസ്ക്രൈബ് ഇൻ ദിസ് ബുക്ക് ആർ റിയൽ നോ നെയ്മസ് ഹാവ് ബീൻ ചേഞ്ച്ഡ് ദ സോഷ്യൽ മീഡിയ പോസ്റ്റ് ദാറ്റ് അപ്പിയർ ത്രൂഔട്ട് ദിസ് ബുക്ക് ആർ ദ ആക്ച്വൽ പോസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവര് തുടങ്ങിയിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഐ കെ നോട്ട് വെയ്റ്റ് ടു ഷെയർ ദിസ് ബുക്ക് വിത്ത് യു ആൻഡ് വാച്ച് യു അൺലോക്ക് ദ പവർ ഓഫ് യു ഫൈവ് ഫോർ ത്രീ ടു വൺ ഗോ ഈ ഫൈവ് സെക്കൻഡ് റൂളിനെ കുറിച്ച് ഞാനും ചില വീഡിയോസിൽ റെഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബ്രെയിനിന് അധികം ഒന്നും ആലോചിക്കാനുള്ള സമയം കൊടുക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തുടങ്ങുക സോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വി ക്യാൻ സ്റ്റാർട്ട് കൌണ്ടിങ് ലൈക്ക് ഫൈവ് ഫോർ ത്രീ ടു വൺ ഗോ അവരത് ഒരു റോക്കറ്റ് പോകുമ്പോൾ എങ്ങനെയാണ് അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടെന്റ്സ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ദ ഫൈവ് സെക്കൻഡ് റൂൾ ഫൈവ് സെക്കൻഡ്സ് ടു ചേഞ്ച് യുവർ ലൈഫ് ദ പവർ ഓഫ് കറേജ് അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യവും പറഞ്ഞിട്ടുള്ളത് എവ്രിഡേ കറേജ് പിന്നെ അത് കഴിഞ്ഞാൽ കറേജ് ചേഞ്ചസ് യുവർ ബിഹേവിയർ കറേജ് ചേഞ്ചസ് യുവർ മൈൻഡ് കറേജ് ചേഞ്ചസ് എവറിഥിങ് ഇങ്ങനെയാണ് അഞ്ച് സെക്ഷൻസ് ഉള്ളത് ഇതിൽ എവറി ഡേ കറേജിനെ കുറിച്ച് പറയുന്നത് റോസ പാക്സ് എന്ന് പറയുന്ന അമേരിക്കൻ സിവിൽ ആക്ടിവിസ്റ്റിന്റെ ഒരു കോട്ട് പറഞ്ഞിട്ടാണ് ഈ റോസ പാക്സിനെ കുറിച്ച് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ ഐ ഹാവ് ലേൺഡ് ഓവർ ദ ഇയേഴ്സ് ദാറ്റ് വെൻ വൺസ് മൈൻഡ് ഇസ് മെയ്ഡ് ദിസ് ഡിമിനിഷസ് ഫിയർ നോയിങ് വാട്ട് മസ്റ്റ് ബി ഡേ വിത്ത് ഫിയർ റോസ പാക്സ് അവര് ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് മാൻ അവരോട് എഴുന്നേൽക്കാൻ പറഞ്ഞു സീറ്റിന്ന് അപ്പൊ അവര് അപ്പൊ തുടങ്ങിയതാണ് അതിനെതിരെ ആയിട്ടുള്ള സമരം സോ ഇങ്ങനെ എവറി ഡേ കറേജിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവരത് തുടങ്ങിയിട്ടുള്ളത് ഇതിന്റെ സമ്മർ ഇത്രയേ ഉള്ളൂ അഞ്ച് സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിൻ അധികം ഒന്നും ചിന്തിച്ച് നമ്മളെ മടിപിടിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ആക്ഷൻ എടുക്കാൻ എങ്ങനെ സാധിക്കും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവർ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് സോ നല്ലൊരു ബുക്കാണ് ദ ഫൈവ് സെക്കൻഡ് റൂൾ ബൈ മെൽ റോബിൻസ് ഇനി വേറൊരു ബുക്കാണ് ദ സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ ജാക്ക് കാൻഫീൽഡ് ദ സക്സസ് പ്രിൻസിപ്പിൾസ് ഹൗ ടു ഗെറ്റ് ഫ്രം വേർ യു ആർ ടു വേർ യു വോണ്ട് ടു ബി നിങ്ങൾ ഇപ്പൊ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഈ ജാക്ക് ആൻഡ്ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന് പറയുന്ന സീരീസ് ഓഫ് ബുക്സിന്റെ കോ ഓത്തറാണ് അദ്ദേഹം അദ്ദേഹം ഈ ബുക്കില് ആക്ച്വലി അറുപത്തിരണ്ട് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഓരോ കൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ദ ഫണ്ടമെന്റൽസ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് ടേക്ക് ഹൺഡ്രഡ് പേഴ്സൻറ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ് ബി ക്ലിയർ വൈ യു ആർ ഹിയർ ഡിസൈഡ് വാട്ട് യു വോണ്ട് ഇങ്ങനെ നമ്മുടെ പർപ്പസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ചാപ്റ്റേഴ്സ് ആണ് ആദ്യത്തെ സെക്ഷൻ സെക്കൻഡ് വൺ ട്രാൻസ്ഫോം യുഎസ് എൽ ഫോർ സക്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഇതൊക്കെ സിക്സ്റ്റി ടു ഡിഫറെൻ്റ് കുഞ്ഞ് ചാപ്റ്റേഴ്സ് ആണ് ഓരോന്നും മൂന്നോ നാലോ പേജസ് മാത്രമുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ബുക്കാണ് നല്ലൊരു ബുക്കാണ് ഇതിൽ ഉള്ള ഒരു കൺസെപ്റ്റാണ് റൂൾ ഓഫ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്രാക്ടീസ് ദ റൂൾ ഓഫ് ഫൈവ് അഞ്ച് ആക്ഷൻസ് നമ്മൾ ഏത് അഞ്ച് ആക്ഷൻസ് ആണ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എടുക്കേണ്ടത് എന്ന് പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു റൂൾ ആണ് ദ റൂൾ ഓഫ് ഫൈവ് സോ ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പ്രിൻസിപ്പിൾസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ദ സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ ജാക്ക് കാൻഫീൽഡ് ഇനി വേറൊരു ബുക്കാണ് ഇക്കി ഗായ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത് ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ഒരു ബുക്കാണിത് ഇത് ആക്ച്വലി എന്റെ കയ്യിൽ ഹാർഡ് കോപ്പി ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പൊ പെട്ടെന്ന് തപ്പിയിട്ട് അത് കിട്ടിയില്ല ഇക്കി ഗായ് ദ ജാപ്പനീസ് സീക്രെ ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് ജപ്പാനിലത്തെ ഒക്കിനാവ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ എന്തുകൊണ്ട് നൂറും നൂറ്റി ഇരുപതും വയസ്സ് വരെ അവിടെയുള്ള ഒരുവിധം എല്ലാവരും തന്നെ അത്രയും ആയുസ് എന്നാണ് പറയുന്നത് സോ അതിനെ ബേസ് ചെയ്ത് അവര് എങ്ങനെയാണ് ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് അതിന് അതിനവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരിട്ട് പോയി പഠിച്ച രണ്ടുപേര് ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഇക്കി ഗായ് നല്ലൊരു ബുക്കാണ് പക്ഷെ ഒരുപാട് ഇൻഡെപ്ത് കൺസെപ്റ്റ്സ് എന്ന് പറയാൻ പറ്റില്ല അതിൽ സ്റ്റിൽ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് തരുന്ന ഒരു ബുക്കാണ് ഇക്കി ഗായ് ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് ഇനി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ബുക്കാണ് ഡീപ്പ് വർക്ക് ബൈ കാൽ ന്യൂ പോർട്ട് ബുക്കിന്റെ പേരിങ്ങനെയാണ് ഡീപ്പ് വർക്ക് റൂൾസ് ഫോർ എ ഫോക്കസ്ഡ് സക്സസ് ഇൻ എ ഡിസ്ട്രാക്റ്റഡ് വേൾഡ് അതിൽ അദ്ദേഹം ഡീപ്പ് വർക്കിനെ കുറിച്ചും ശാലോ വർക്കിനെ കുറിച്ചുമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നമ്മൾ കുറച്ച് സമയം വളരെ ഡീപ്പായിട്ട് ആ വർക്കിൽ മാത്രം ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സും അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇത് ആക്ച്വലി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് റീഡ് എന്ന് പറയാൻ പറ്റില്ല സ്റ്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് എങ്ങനെ ഒരു റിച്വൽ ഫോളോ ചെയ്യാം അതിനെന്തൊക്കെ ചെയ്യണം അതിന്റെ ടൈമും ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ബുക്കാണ് ഡീപ്പ് വർക്ക് ബൈ കാൽ ന്യൂ പോട്ട് ഇന്നത്തെ കാലത്ത് ഈ ഡീപ്പ് വർക്ക് ആണ് വളരെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മളെപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത്രയും ഫോക്കസ്ഡ് ആയി അത്രയും ഡീപ്പായി ഒരു വർക്കിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല സോ അതിന് വേണ്ട കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് കുറെ ഇൻഡിവിജ്വൽസിന്റെ കേസസ് ഒക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഡീപ്പ് വർക്ക് ബൈ കാൽ ന്യൂ പോട്ട് അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഇത് ഒരുപാട് പേര് കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബുക്കായിരിക്കും ഈറ്റ് ദാറ്റ് ഈവന്റി വൺ ഗ്രേറ്റ് വേസ്റ്റ് ടു സ്റ്റോപ്പ് പ്രൊക്രാസിനേറ്റിംഗ് ആൻഡ് ഗെറ്റ് മോർ ഡൺ ഇൻ ലെസ് ടൈം ഇതിൽ എപ്പോഴും നമ്മൾ മോർണിംഗിലെ ആദ്യത്തെ ജോലിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്യേണ്ടത് അതിനെയാണ് ഇതിൽ ഫ്രോഗ് എന്ന് പറയുന്നത് അതുപോലെ രണ്ട് ഫ്രോഗുകൾ ഉണ്ടെങ്കിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് വേണം ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഇരുപത്തൊന്ന് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സെറ്റ് ദ ടേബിൾ പ്ലാൻ എവറി ഡേ ഇൻ അഡ്വാൻസ് അപ്ലൈ ദ എയ് ട്വന്റി റൂളിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് യൂസ് ദ എ ബി സി ഡി മെത്തേഡ് അങ്ങനെ ട്വന്റി വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് മോട്ടിവേറ്റ് യുവർ സെൽഫ് ഇൻ ടു ആക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു ബുക്കാണ് സ്ലൈസ് ആൻഡ് ഡൈസ് ദ ടാസ്ക് ക്രിയേറ്റ് ലാർജ് ഷങ്ക്സ് ഓഫ് ടൈം ഡെവലപ് എ സെൻസ് ഓഫ് എർജൻസി നമ്മൾ ഏതൊരു കാര്യം അർജന്റാണെങ്കിലാണ് നമുക്ക് ചെയ്യാനുള്ള പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ തോന്നുള്ളൂ അല്ലെ അങ്ങനെ ഇരുപത്തൊന്ന് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ബുക്കാണ് ഇത് ബ്രയൻ ട്രേസിയുടെ ബുക്കാണ് ഈ ദാറ്റ് ഫ്രോക്ക് ട്വന്റി വൺ ഗ്രേറ്റ് വേസ്റ്റ് ടു സ്റ്റോപ്പ് പ്രൊക്രാറ്റിനേറ്റിംഗ് ആൻഡ് ഗെറ്റ് മോർ ഡൺ ഇൻ ലെസ് ടൈം ഇനി നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ് ദ കോമ്പൗണ്ട് ഇഫക്റ്റ് ഇതിനെക്കുറിച്ച് കുറിച്ച് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ദ കോമ്പൗണ്ട് ഇഫക്റ്റിനെ കുറിച്ച് ദ എയ്റ്റ് വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത് സോ ഈ ബുക്കിന്റെ ഓതർ ഡാരി ഹാഡി ആണ് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് എങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ആക്ഷനും കോമ്പൗണ്ട് ചെയ്ത് വലിയൊരു ഹ്യൂജ് റിസൾട്ട് അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വളരെ സൂപ്പർ ബുക്കാണ് ദ കോമ്പൗണ്ട് ഇഫക്റ്റ് ബൈ ഡൻ ഹാർഡി നിങ്ങൾ സെൽഫ് ഹെൽപ്പ് പെട്ട ബുക്സ് വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ദ കോമ്പൗണ്ട് ഇഫക്ട് നമ്മൾ ചെറിയ ആക്ഷൻസ് ആകുമ്പോൾ നമുക്ക് ഉള്ള ഒരു ധാരണയാണ് കുഞ്ഞു കുഞ്ഞു ആക്ഷൻസിന് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് ഇഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്റ്റ് എക്സ്പൊണൻഷ്യൽ റേറ്റിലാണ് നമ്മളെ ബാധിക്കുക എന്നാണ് പറയുന്നത് അത് പോസിറ്റീവായിട്ടുള്ള നല്ലൊരു കാര്യമാണെങ്കിൽ നല്ല രീതിയിലും മോശം ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് നമ്മൾ ഒരുപാട് കാലം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഇറ്റ് വിൽ ബി വെരി വെരി ഹ്യൂജ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഒരു മസ്റ്റ് റീഡ് ബുക്ക് എന്ന് ഞാൻ പറയും ദ കോമ്പൗണ്ട് ഇഫക്ട് ബൈ ഡാരൻ ഹാഡി അതേപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ് കുറേ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് ഇതിൽ എങ്ങനെ നമുക്ക് ഹാബിറ്റ്സ് പുതിയ ഹാബിറ്റ്സ് ഫോം ചെയ്യാം ഓൾറെഡി ഉള്ള മോശം ഹാബിറ്റ്സ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ട് അതായത് റീഡിംഗ് എന്നുള്ള ഹാബിറ്റ് ഫോം ചെയ്യുന്നതിനേക്കാൾ ഐ വോണ്ട് ടു ബി എ റീഡർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് നല്ലത് ഐഡന്റിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാബിറ്റ്സ് മാറ്റേണ്ടത് എന്നൊക്കെ പറയുന്ന വളരെ ആയിട്ടുള്ള ഒരു ബുക്കാണ് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒരുപാട് പഴയ ബുക്കൊന്നും അല്ല റീസെൻ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ വളരെ നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് കൂടിയാണ് അതേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ബുക്കാണ് ദ മിറാക്കിൾ മോർണിംഗ് ബൈ ഹൽ എൽ റോഡ് നല്ലൊരു മോർണിംഗ് ആണെങ്കിൽ നമ്മുടെ ആ ദിവസവും നല്ലതായിരിക്കും അല്ലെ സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് സേവേഴ്സ് എന്ന് പറയുന്ന ആറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാവണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങേണ്ടത് എസ് ഫോർ സൈലൻസ് എ ഫോർ എഫമേഷൻ വി ഫോർ വിഷ്വലൈസേഷൻ ഇ ഫോർ എക്സസൈസ് ആർ ഫോർ റീഡിംഗ് ആൻഡ് ലാസ്റ്റ് എസ് ഫോർ സ്ക്രൈബിംഗ് ദാറ്റ് ഈസ് ഫോർ റൈറ്റിംഗ് ഇങ്ങനെയുള്ള ആറ് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മുടെ ദിവസം തുടങ്ങാൻ എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എസ് ഫോർ സൈലൻസ് എ എഫമേഷൻ ബി വിഷ്വലൈസേഷൻ ഇ എക്സസൈസ് ആർ റീഡിങ് ആൻഡ് എസ് ഫോർ സ്ക്രൈബിങ് അതേപോലെ ബിസി ആണെങ്കിൽ നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ സിക്സ് മിനിറ്റ് കൊണ്ട് ഒരു മിറാക്കൾ മോർണിംഗ് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ സൂപ്പർവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റോട്ടീൻ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ഫ്രം അൺബെയറബിൾ ടു അൺസ്റ്റോപ്പബിൾ നല്ലൊരു ബുക്കാണ് വളരെ ഒരു എന്താ പറയുക ഒരു വളരെ പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു ബുക്കാണ് ദ മിറാക്കൽ മോർണിംഗ് ബൈ ഹാൽ എൽ റോദ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ രണ്ട് ബുക്സ് ആണ് ദ പവർ ഓഫ് ഹാബിറ്റ് ബൈ ചാൾസ് ഡഹിക് ഈ ബുക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ്സ് ഫ്രം ദിസ് ബുക്ക് എന്നുള്ള രീതിയിൽ രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഹാബിറ്റ്സിനെ കുറിച്ച് തന്നെ കുറച്ച് സയന്റിഫിക്കലി എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ദ പവർ ഓഫ് ഹാബിറ്റ് അതേപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് വൈ സൈമൺ സിനേക്കിന്റെ ഒരു ബുക്കാണ് ഈ ബുക്കിലെ ഒരു കൺസെപ്റ്റ് അതായത് വൈ പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് മീ എന്നെ എന്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് എന്നുള്ളൊരു വീഡിയോ ഇതിലെ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി നമ്മൾ ഓരോ കാര്യവും എന്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അത് ബിസിനസ്സിൽ അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വൈ എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് സ്റ്റാർട്ട് വിത്ത് വൈ ഹൗ ഗ്രേറ്റ് ലീഡേഴ്സ് ഇൻസ്പയർ എവറി വൺ ടു ടേക്ക് ആക്ഷൻ എന്നുള്ള ബുക്ക് ഇതും ഒരു ഗ്ലോബൽ ബെസ്റ്റ് സെല്ലർ ബുക്കാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു കോൻസിഡൻസ് ആക്ച്വലി ഇത് ഒരു ബുക്ക് റെഫറൻസ് എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ റീസെന്റ് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ബുക്ക് സക്സസ് ത്രൂ എ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ബുക്ക് ഞാൻ കുറച്ച് മുൻപേ വാങ്ങിച്ച് വായിച്ച ഒരു ബുക്കാണ് രണ്ട് ഓതേഴ്സ് ആണ് ഡോക്ടർ നെപ്പോളിയൻ ഹിൽ ഡബ്ല്യു ക്ലെമൻ സ്റ്റോൺ ഇത് കുറച്ച് പഴയ ബുക്കാണ് എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റീൻ സിക്സ്റ്റീസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഏറ്റവും അവസാനം ലൈബ്രറി പോയി ഇപ്പോൾ എടുത്ത രണ്ട് ബുക്ക്സ് ആണിത് ദ സക്സസ് സിസ്റ്റം ദാറ്റ് നെവർ ഫെയിൽസ് അതുപോലെ ദ ലോ ഓഫ് സക്സസ് ഈ ബുക്സ് എടുക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഓതറിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടല്ല സക്സസ് എന്ന് കണ്ടപ്പോഴെടുത്തു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഈ സക്സസ് ത്രൂ എ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഈ ബുക്കിന്റെ രണ്ട് ഓതേഴ്സ് തന്നെയാണ് ഇതിന്റെയും ഓതേഴ്സ് അതിൽ ദ ലോ ഓഫ് സക്സസ് എന്നുള്ളത് നെപ്പോളിയൻ ഹിൽ എഴുതിയിട്ടുള്ള ബുക്കും ദ സക്സസ് സിസ്റ്റം ദാറ്റ് നെവർ ഫെയിൽസ് എന്നുള്ളത് ക്ലെമന്റ് സ്റ്റോൺ ഡബ്ല്യു ക്ലെമന്റ് സ്റ്റോൺ എഴുതിയിട്ടുള്ള ബുക്കാണ് സോ ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു മാത്രം ഇത് ആക്ച്വലി ലൈബ്രറി ബുക്സ് ആയതുകൊണ്ടാണ് ഇത് പഴയതായിട്ടിരിക്കുന്നത് ഇതിൽ ഈ സക്സസ് സിസ്റ്റം ദാറ്റ് നെവർ ഫെയിൽസ് എന്നുള്ളത് നല്ല ഇൻട്രസ്റ്റിംഗ് റീഡാണ് ദ സക്സസ് സിസ്റ്റം ദാറ്റ് നെവർ ഫെയിൽസ് പക്ഷേ ഈ ദ ലോ ഓഫ് സക്സസ് ബൈ നെപ്പോളിയൻ ഹിൽ എന്നുള്ള ബുക്ക് കുറച്ചൊരു കട്ടിയാണ് കട്ടി എന്ന് പറഞ്ഞ ബുക്കിന്റെ കട്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഫുള്ളി ആയിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യത്തെ സെക്ഷൻസ് ഒക്കെ പക്ഷേ നല്ലൊരു ബുക്കാണ് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ദ മാസ്റ്റർ മൈൻഡ് അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഇമാജിനേഷൻ സെൽഫ് കൺട്രോൾ കോൺസെൻട്രേഷൻ ഇത്രയും പഴയ ഒരു ബുക്കാണ് നയൻറ്റീൻ ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് ആ സമയത്ത് എഴുതിയിട്ടുള്ള ഒരു ബുക്കായിട്ട് കൂടി ഇത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് വളരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സിമ്പിൾ റീഡേ അല്ല കുറച്ച് കട്ടിയാണ് നമുക്ക് ശരിക്കും റീഡിങ് ഇഷ്ടപ്പെടുന്ന പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ശ്രദ്ധയോടു കൂടി ഇന്ന് വായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല സോ ഇത്രയും ബുക്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് ഇനിയും കുറെ ബുക്സ് ഉണ്ട് ഇതിൽ പല ബുക്സും എന്റെ കയ്യിൽ ഹാർഡ് കോപ്പി ഉണ്ട് പക്ഷെ ചില ബുക്സ് ഒന്നും ഇപ്പം പെട്ടെന്ന് തപ്പിയിട്ട് കിട്ടിയില്ല അതുപോലെ ചിലർക്ക് വായിക്കാൻ കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ സോ അതുകൊണ്ടാണ് മിക്ക ബുക്സും ഞാൻ ഇങ്ങനെ സോഫ്റ്റ് കോപ്പീസ് തന്നെ കാണിച്ചു തന്നത് ഇതിൽ ഏതെങ്കിലും ബുക്ക്സ് നിങ്ങൾക്ക് ആയിട്ട് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ബുക്സ് ആണ് സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കോമൺലി കേൾക്കുന്ന ബുക്സ് ആണ് മിക്കവാറും ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് പക്ഷേ ഇത്രയൊന്നും കോമൺ അല്ലാത്ത എന്നാൽ ഇത്രയും തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ബുക്സും വേറെയുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുക്സിനെ കുറിച്ച് അറിയണം ഒന്ന് കമന്റ് ചെയ്താൽ അത്തരം ബുക്സും ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യാം സോ റീഡിംഗ് എന്നുള്ളത് നമ്മളെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ശീലമാണ് അല്ലെങ്കിൽ ഒരു ഹോബിയാണ് എന്ന് വേണമെങ്കിൽ പറയാം സോ ഈ പറഞ്ഞ ബുക്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചെങ്കിലും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ബുക്സ് ആണ് നിങ്ങൾ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടൊക്കെ ഈ ബുക്സ് അവൈലബിൾ ആണ് അങ്ങനെ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തോക്കെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം